എല്ലാവർക്കും നമസ്കാരം. ജെന്നുസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലോടുകൂടി ഇറച്ചി 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഒരു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് 4 വലിയ സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 4 പച്ചമുളകും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി ഇതിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. പച്ചമുളകും മുളകും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഒത്തിരി ആവശ്യമില്ല. 1/2 ടീസ്പൂൺ മതി. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ മുളകിൻ്റെ മല്ലിയുടെ എല്ലാം നല്ല പച്ചമണം ഒന്ന് മാറി കിട്ടിക്കോട്ടെ. ഇപ്പോൾ 1 പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന എല്ലോടുകൂടി ഇറച്ചിയില്ലേ, നമുക്ക് ഇനി അതിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം തന്നെ ഞാൻ ഗ്യാസിലേക്ക് കപ്പ ചെറുതായിട്ടൊന്ന് കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 2 കിലോ കപ്പയാണ്. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ട് വെള്ളമൊക്കെ പറ്റി നമ്മൾ ഒന്ന് നോക്കി ഇളക്കിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇറച്ചി നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ കപ്പ വെന്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് കുഴച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലെ ഗരം മസാലയുടെ ഒക്കെ ഒരു മണം കൂടി ആകുമ്പോൾ ഇച്ചിരൂടെ ഒരു നല്ലൊരു ടേസ്റ്റായി വരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇനി ഒരു പുതു പുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം.